ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിറ്റ്നസ് ബൈ ശാന്തി. ഇന്നലെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് ഫിറ്റ്നസ് ആൻഡ് ന്യൂട്രീഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്യണം, സോ ഐ മേക്ക് വീഡിയോസ് റിലേറ്റഡ് ടു ദാറ്റ്. അപ്പോൾ ഇന്നലെ ചോദിച്ചതിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രോട്ടീൻ കഴിക്കുന്നത് സേഫ് ആണോ, ആർക്കൊക്കെ പ്രോട്ടീൻ കഴിക്കാമെന്ന്. അപ്പോൾ പ്രോട്ടീനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി ഡിസീസ് വരും, പെണ്ണുങ്ങൾ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മസിൽസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അങ്ങനെ പെണ്ണുങ്ങൾ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് മസിൽ ഒന്നും ഗ്രോ ആവാൻ പോകണില്ല. കാരണം നമ്മുടെ ബോഡിയിൽ അതിനുള്ള ഹോർമോൺ ഇല്ല, ടെസ്റ്റോസ്റ്ററോൺ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലീൻ മസിൽ മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ, ആണുങ്ങളെ പോലെ ബൾക്കി ആവുകയൊന്നും ഇല്ല. പിന്നെ പ്രോട്ടീൻ കഴിക്കുന്നത് കംപ്ലീറ്റ്ലി സേഫ് ആണ്. കാരണം നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡുകളിലെല്ലാം പ്രോട്ടീൻ ഉണ്ട്. മുട്ടയിലുണ്ട്, ചിക്കനിലുണ്ട്, പനീറിലുണ്ട്, സോയിലുണ്ട്. അപ്പോൾ പ്രോട്ടീൻ അതൊരു സോഴ്സ് മാത്രമാണെന്നേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് നമുക്ക് 0.8 gram ഓഫ് പ്രോട്ടീൻ പെർ കെ ജി വേണമെന്നാണ്. അതായത് ഒരു 70 kilo ഉള്ള ഒരാൾക്ക് 56 gram പ്രോട്ടീൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫുഡിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും നമ്മൾ കഴിച്ചാൽ മാത്രമേ പ്രോട്ടീൻ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ഷേക്ക് കുടിക്കുന്നത് എളുപ്പമാണ്. ഒരു സ്കൂപ്പ് പ്രോട്ടീൻ എടുക്കുക, വെള്ളത്തിൽ മിക്സ് ചെയ്യുക, കുടിക്കുക, എളുപ്പം. മാത്രമല്ല ഇപ്പോൾ ആണെങ്കിൽ നല്ല ഫ്ലേവേഴ്സ്, ഒരുപാട് ഫ്ലേവേഴ്സ് വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ് കുടിക്കാനായിട്ട്. പിന്നെ എപ്പോഴാണ് പ്രോട്ടീൻ കുടിക്കുന്നത് നല്ലതെന്ന്, എപ്പോൾ വേണമെങ്കിലും പ്രോട്ടീൻ കഴിക്കാം. കാരണം ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്പോൾ സ്മൂത്തി ആയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് വിശന്നിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഷേക്ക് അടിച്ച് കുടിക്കാം, ഇല്ലെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് കുടിക്കാം. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ അബ്സോർബൻസി വരുന്നത്. കാരണം നമ്മുടെ മസിലെല്ലാം ഡിപ്രൈവ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രോട്ടീൻ കുടിക്കാം. പിന്നെ ഏതാണ് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് ഓഫ് പ്രോട്ടീൻ? അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, ഒപ്റ്റിമം ന്യൂട്രീഷൻ. ഇതൊരു വാനില ഫ്ലേവറാണ്. ഇത് ഞാൻ കൂടുതലും എൻ്റെ സ്മൂത്തീസിനൊക്കെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇത് എൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഇതാണ് ഞാൻ കൂടുതലും വർക്കൗട്ടിന് ശേഷം കുടിക്കുന്നത്, അല്ലെങ്കിൽ ഡെയിലി കൂടുതൽ യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കമ്പയർ ടു. പിന്നെ ഏത് ബ്രാൻഡ് പ്രോട്ടീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ വെജിറ്റേറിയൻസിനും ഒരുപാട് വീഗൻ പ്രോട്ടീൻസ് ഉണ്ട്. സോയ കൊണ്ടുണ്ടാക്കുന്ന പ്രോട്ടീൻ, ബ്രൗൺ റൈസ് കൊണ്ടുണ്ടാക്കുന്നത്, ഹെംപ് കൊണ്ടുണ്ടാക്കുന്ന പ്രോട്ടീൻ പൗഡർ എല്ലാം അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അവിടെ പോയി വാങ്ങാം. അതുപോലെ തന്നെ എത്ര പ്രോട്ടീൻ നമുക്ക് ഡെയിലി കഴിക്കണം എന്ന് അറിയാനുള്ള കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അത്, എത്ര പ്രോട്ടീൻ നമ്മൾ ഡെയിലി കഴിക്കണം എന്ന് അറിയാനായിട്ട്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, പ്രോട്ടീൻ കഴിച്ചാൽ വെയിറ്റ് കുറയുമെന്ന്. പ്രോട്ടീൻ കഴിച്ചാൽ മാത്രം വെയിറ്റ് കുറയില്ല, പക്ഷെ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് വെയിറ്റ് ലോസിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം പ്രോട്ടീനാണ് നമ്മുടെ ബോഡിയിലെ ലീൻ മസിൽ മാസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂട്രിയൻറ്റ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ ലീൻ മസിൽ മാസ് ഡെവലപ്പ് ചെയ്യും. ലീൻ മസിൽ മാസ് ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ആവും, അപ്പോൾ നമ്മുടെ ബോഡിയിലെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് താഴെ പോകും. അപ്പോൾ ന്യൂട്രിയൻ്റ് ആക്ച്വലി ഈ പ്രോട്ടീൻ അതിനൊരു റീസൺ മാത്രമാണ്. അപ്പോൾ പ്രോട്ടീൻ കഴിക്കുന്നത് വേണ്ട മാത്രം തടി കുറയില്ല, പക്ഷെ പ്രോട്ടീൻ കഴിച്ചാൽ അതിൻ്റെ തടി കുറയാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ട് ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്, ഐസൊലേറ്റും വേയും. വേ പ്രോട്ടീനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വേ ആണ് കമ്പാരിറ്റീവ്ലി ചീപ്പർ. പിന്നെ ഐസൊലേറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ കീറ്റോ പാലിയോ പോലത്തെ ഡയറ്റ് ചെയ്തവർക്ക് ലോ കാർബ് ഓപ്ഷനാണ്. കാലറീസും കുറവായിരിക്കും, കാർബ്സും കുറവായിരിക്കും, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. പക്ഷേ വേ കഴിച്ചാലും ഓൾമോസ്റ്റ് സെയിം ബെനിഫിറ്റ്സ് തന്നെയാണ്, കാലറിയും കാർബ്സും കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും കൂടി അഫോർഡബിൾ വേ പ്രോട്ടീൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോട്ടീനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീനെ പറ്റി കൂടുതൽ അറിയാനോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയാവുന്ന ആൻസേഴ്സ് ആണെങ്കിൽ ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.